എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഞാൻ മിസ്സസ് എൽജി. നിങ്ങളെ ഉപേക്ഷിക്കും മുമ്പ് നിങ്ങൾ ഉപേക്ഷിക്കുക. ലോ ഓഫ് കോൺഷ്യസ് ഡിറ്റാച്ച്മെൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ച അന്ന് മുതൽ പലതും നമ്മുടെ ജീവിതത്തിൽ വരും പോകും. വേർപെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ വന്നു പോകുന്ന ചില സംഭവങ്ങളെ നമ്മൾ എങ്ങനെയാണോ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതായത് എന്തുമാത്രം അറ്റാച്ച്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന സംഭവങ്ങളുമായിട്ട് നമുക്കുണ്ടോ, അതിനനുസരിച്ച് നമുക്കൊരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ വിട്ടുപോകുന്നതിനെ നമുക്ക് സന്തോഷത്തോടെ യാത്ര അയക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഒരു സത്യം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാവും അല്ലേ. ചില സമയത്ത് നമുക്ക് ഈ ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വസ്തുക്കളോടാവാം, വ്യക്തിയോടാവാം, റിലേഷൻഷിപ്പിനോടാവാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിട്ടുകളയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ലാഭവും നഷ്ടവും, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണം. ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് ലോ ഓഫ് കോൺഷ്യസ് ഡിറ്റാച്ച്മെൻറ്റ്. അതെന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിട്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഈ ലോ ഓഫ് കോൺഷ്യസ് ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുമെന്ന് ഉറപ്പുള്ള സംഭവങ്ങളെ നമ്മുടെ മനസ്സുകൊണ്ട് അകറ്റാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുന്ന ഒരു തയ്യാറെടുപ്പാണ് ഈ ലോ ഓഫ് കോൺഷ്യസ് ഡിറ്റാച്ച്മെൻറ്റ്. നമുക്കറിയാം, നമ്മളിപ്പം എവിടെ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുക, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്ക് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ USA-ക്ക് അല്ലെങ്കിൽ UK-ക്ക് നമ്മൾ യാത്ര ചെയ്യുക, നമ്മൾ ഇന്ത്യ വിട്ടാലേ നമുക്ക് USA-യിൽ അല്ലെങ്കിൽ UK-യിൽ എത്താൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ നിന്ന സ്ഥലത്തു നിന്ന് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക. അതായത് ഇന്ത്യ ഉപേക്ഷിച്ചാലേ നമുക്ക് USA-യിൽ എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സംഭവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം അല്ലേ. നമ്മൾ ഇന്ത്യയിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ USA-യിൽ എത്തുമോ? എത്തത്തില്ല. അപ്പോൾ അതുപോലെ അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ നമ്മൾ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ്, അതായത് ഒരു സ്ഥലം ഉപേക്ഷിച്ചാലേ വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു നമ്മൾ നിൽക്കുന്ന ആ ഒരു ഇഞ്ച് മാറ്റി ചവിട്ടിയാലേ ഉള്ളൂ അടുത്ത ഇഞ്ചിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. രണ്ട് സ്ഥലത്തും ഒരേ സമയത്ത് നമുക്ക് കാൽ വയ്ക്കാൻ പറ്റില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ട ഒരു സ്ഥലത്ത് അറ്റ് എ ടൈം ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. എന്നാലേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷികൾ, ഭൂമി അവർക്ക് ആകാശം പുലുകിടമുണ്ടെങ്കിൽ അവർക്ക് ഭൂമിയിൽ നിന്ന് അവരുടെ കാലെടുത്ത് മാറ്റണം, എന്നാലേ അവർക്ക് ആകാശത്തിലേക്ക് പറക്കാൻ പറ്റുള്ളൂ അല്ലേ. അതുപോലെ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു ഡിറ്റാച്ച്മെൻ്റ് നമുക്കുണ്ടായാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ഇഷ്ടവും സ്നേഹമൊക്കെ ആയിരിക്കാം ചില സംഭവങ്ങളെ. പക്ഷേ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ആ ഡിറ്റാച്ച്മെൻ്റ് നിയമം കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ സംഭവത്തിനോട് ഗുഡ് ബൈ പറഞ്ഞ് ചിലപ്പം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വലിയ സംഭവമായിരിക്കാം ആ ഡിറ്റാച്ച്മെൻ്റ് കഴിഞ്ഞാൽ. അപ്പോൾ ഇഷ്ടമുള്ള ഒരു സംഭവം നഷ്ടമാക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അറിയിക്കുന്ന വേറൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ എന്നുള്ള ഒരു തത്വമാണ് ഈ ലോ ഓഫ് കോൺഷ്യസ് ഡിറ്റാച്ച്മെൻ്റ്. നമ്മൾ കണ്ടു, നമ്മൾ ചെറുപ്പത്തിലൊക്കെ വളരെ ക്യൂട്ടായിരിക്കും അല്ലേ, വളരെ എന്താ പറയുന്നത് നല്ല ഇന്നസെൻ്റ് സ്മൈലും ക്യൂട്ട് ഫേസൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് പ്രായം തരുന്ന ചില മാറ്റങ്ങൾ നമ്മളെ പാകത വരുത്തും, നമ്മുടെ ശരീരം മാറും, നമ്മുടെ ക്യൂട്ട്നെസ് പോവും. അപ്പോൾ നമ്മളെ കുട്ടിക്കാലത്തുള്ള കുട്ടിത്തം വിട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു യൗവനം പുലുകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു പാകത എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മൾ അതിനെ ആ വ്യൂവിൽ നമ്മൾ എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്താൻ നമുക്ക് പറ്റുള്ളൂ. ഇത് നമ്മൾ ഏത് കാര്യത്തിലാണെങ്കിലും, നമ്മുടെ ജോലിയിലാകട്ടെ, നമ്മളിപ്പോൾ ഒരു കംഫർട്ടബിൾ സോണിൽ നമ്മൾ ഇരിക്കുകയാണ്, നമുക്ക് വേറൊന്നും ചെയ്യണ്ട എന്നുള്ളവർക്കും ഒക്കെ, പക്ഷെ നമുക്കൊരു സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ ഉണ്ടൂറ് ഉറങ്ങിയൊക്കെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരും കൊണ്ടൊന്ന് സാലറി തരില്ല. അപ്പോൾ നമ്മൾ ആ കംഫർട്ടബിൾ സോണിൽ നിന്ന് മാറിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു സാലറി കിട്ടത്തുള്ളൂ അല്ലേ. നമ്മൾ അവിടെ ആ ജോലി ചെയ്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ എഫേർട്ട് കൊടുത്ത് നമ്മൾ കംഫർട്ടബിൾ സോണിൽ നിന്ന് മാറിയാൽ മാത്രമേ നമുക്ക്
നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രേഡ് മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ സച്ചിൻ തെണ്ടുൽക്കറിനെ കണ്ടിട്ടുണ്ട്, അത്ര ദയനീയനായ മനുഷ്യൻ, അത്ര ഒരു എന്നാ പറയുന്ന ഒരു എപ്പിറ്റമായിട്ട് നിൽക്കുന്ന മനുഷ്യൻ, ബാറ്റ് കൈപ്പിടിച്ച് അത്രയും വെയിറ്റുള്ള ബാറ്റും കൈപ്പിടിച്ച് ഓരോ പന്തിനെയും ജീവിതത്തിൽ നേരിടുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ റണ്ണിനും വേണ്ടിയും ആ ബാറ്റും പിടിച്ച് ഓടുന്ന സച്ചിൻ തെണ്ടുൽക്കറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ പന്ത് എറിയുമ്പോഴും അദ്ദേഹം കൊടുക്കുന്ന ഒരു കോൺസെൻട്രേഷൻ പവർ ഉണ്ട്. അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ജീവിച്ചാൽ മതി. പക്ഷെ ആ കംഫർട്ടബിൾ സോണിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വന്ന് അതിലും വലുത് നേടാൻ വേണ്ടി, ഒരു ഗ്രേഡ് മാറ്റാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓരോ റണ്ണും അദ്ദേഹത്തിൻ്റെ ഗ്രേഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നേരെ എറിയുന്ന ഓരോ പന്തും നമ്മൾ എതിരിടണം. അവിടെയാണ് നമ്മൾ ഗ്രേഡ് മാറുക. നമ്മൾ തട്ടിത്തെറിപ്പിക്കണം, അപ്പോഴാണ് നമ്മുടെ ഗ്രേഡ് മാറുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവും. വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റി സുഖമുണ്ട് അല്ലേ? അതായത് നമ്മുടെ സുഖലോലുപതയും നമ്മളിങ്ങനെ സ്വാർത്ഥതയോടെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഫ്രീഡത്തിനെ ഹനിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാര്യേജിലൂടെ വരികയാണ്. അതായത് നമ്മൾക്ക് ഉത്തരവാദിത്വം കൂടുന്നു, നമുക്കൊരു ഷെയറിങ് കപ്പാസിറ്റി കൂടുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വരെ അനുഭവിച്ച എല്ലാ ഫ്രീഡം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയാണ്. നമ്മൾ വി ഹാവ് ടു ഷെയർ വിത്ത് സമ്മൺ. അതോടുകൂടി തന്നെ നമുക്ക് കുട്ടികളുണ്ടാകുന്നു, നമ്മുടെ കംഫർട്ടബിൾ സോണിൽ നിന്ന് മാറുന്നു, നമ്മുടെ ഉറക്കമൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പലതും അച്ചീവ് ചെയ്യും അല്ലേ? സംഭവങ്ങൾ, അതായത് നമുക്ക് പലതും നമുക്ക് വിവാഹത്തോടുകൂടി നമുക്ക് നേടാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. പ്രണയം, ചില സമയത്ത് നമ്മൾ പ്രണയിക്കുന്ന കാമുകനോ കാമുകിയോ കാലം മാറുമ്പോൾ അവിടെ കൊലപാതകം നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾക്ക് ഒരാളെ കൊല്ലാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, ദർ ഇസ് ടു ഓപ്ഷൻ. ഒന്നെങ്കിൽ നമുക്ക് പ്രണയിച്ച് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരിക്കൽ ജീവിതത്തിൻ്റെ ഒരു സമയത്ത് നമ്മൾ ജീവിതത്തിൽ അവരിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സമയം എത്തുമെന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ അതാണ് ലോ ഓഫ് കോൺഷ്യസ് ഡിറ്റാച്ച്മെൻറ്റ്. ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ്, അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഫീലിങ്സ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഷോക്ക് നമുക്ക് വരില്ല. നമ്മൾ ഒരു ഒരു എന്താ പറയുക, നമുക്ക് അഴിക്കാൻ പറ്റുന്ന കെട്ടിലേക്കേ നമ്മളെ കെട്ടാവൂ, ഇല്ലെങ്കിൽ അതൊരു ഊരാക്കിടക്ക് ആയിപ്പോവും. അപ്പോൾ നമ്മൾ കെട്ടുന്ന കെട്ട് നമുക്കറിയണം, അതെങ്ങനെയാണ് അഴിക്കേണ്ടതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ചില സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, കാമുവിനും കാമുവിന് ഭയങ്കര കോൺഷ്യസ്, ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. പിന്നെ അവർ ഭയങ്കരമായിട്ട് അവർ എന്താ പറയുന്ന വൈരാഗ്യ ബുദ്ധിയോടെ ജീവിക്കുന്നത്. ഗുഡ് ബൈ പറഞ്ഞു പോകേണ്ട സമയത്ത് നമ്മൾ ചേർന്ന് പോകുന്നില്ല എന്ന് കാണുമ്പോൾ നല്ല രീതിയിൽ പിരിഞ്ഞു പോകാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ സംസ്കാരം ഉടലെടുത്തത് പുഴയുടെ തീരത്താണ് അല്ലേ? നമ്മൾ പുഴയുടെ തീരത്ത് നമുക്കറിയാം സിന്ധു നദിയുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ പുഴയുടെ തീരത്ത് അവർ ജീവിതം പടുത്തുയർത്തത്? കാരണം ഇഷ്ടം പോലെ വെള്ളം സുലഭമായിട്ട് കിട്ടുന്നു. അവർക്ക് കൃഷി ചെയ്യാനും അവരുടെ ജീവിതം പടുത്തുയർത്താനും ഈസി ആയിട്ട് പുഴയിൽ നിന്ന് വെള്ളം കിട്ടുന്നു. അപ്പോൾ തന്നെ അവരുടെ മനസ്സിലുണ്ട് ചിലപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകാം, ചിലപ്പം വരൾച്ചയുണ്ടാകാം. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് അവരുടെ മുമ്പിൽ കിടക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വരൾച്ച ഉണ്ടാകുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ അവർ കണ്ടെത്തും. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ അവർക്കുള്ളതും എടുത്തുകൊണ്ട് അവർ മാറി താമസിക്കാൻ അവരുടെ മനസ്സിനെ അവർ പാകപ്പെടുത്തിയാണ് അവർ ആ പുഴയുടെ തീരത്ത് താമസിക്കുന്നത്. ഇല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പുഴ അവരെ മുക്കി കൊല്ലുമെന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയാണ് ആ പുഴയുടെ തീരത്ത് അവരുടെ ജീവിതം പടുത്തുയർത്തുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ്, അതിനൊരു പരിധി അവർ വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്തു പറ്റും? ആ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ചന്ദ്രൻ വന്ന് ഭൂമിയിൽ വന്ന് പതിക്കും. അടുത്താലും കുഴപ്പം, അകന്നാലും കുഴപ്പം.
അപ്പോൾ ഒരു എല്ലാത്തിനും ഒരു ബാലൻസ് നമുക്കുണ്ടായാൽ ജീവിതം വളരെ മനോഹരമായിരിക്കും. ഒത്തിരി അറ്റാച്ച് ചെയ്ത് ജീവിതത്തിൽ നിന്ന് പഴച്ചെറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്നു, കൊലപാതകത്തിലേക്ക് പോകുന്നു. നമ്മൾ കണ്ടിട്ട് പ്രകൃതി തന്നെ ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് അല്ലേ, അത് ഒരു ലിമിറ്റിൽ കൂടെ കൂടുന്നുമില്ല കുറയുന്നുമില്ല. കൂടിയാൽ തീ പിടിക്കും, കുറഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടാതെ നമ്മൾ പിടഞ്ഞു മരിക്കും. അപ്പോൾ ഇതിനൊരു സന്തുലിതാവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ. അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഇമോഷണൽ ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പല റിലേഷനെയും ആവശ്യമില്ലാതെ വളച്ചൊടിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കും, പറിച്ചു കളയാൻ പറ്റാത്ത രീതിയിൽ. നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും നമ്മളെ തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടവരാണ്. അപ്പോൾ ഈ ബന്ധങ്ങളും ഈ റിലേഷൻസും എന്താ പറയുക, നമ്മുടെ സ്വന്തമെന്ന് കരുതുന്ന നമ്മുടെ വസ്തുക്കളെല്ലാം നമ്മൾ ഒരിക്കൽ നമ്മൾ ഉപേക്ഷിക്കണം. അതാണ് ലോവർ കോൺഷ്യസ് ഡിറ്റാച്ച്മെൻറ്റ്. ഒരിക്കൽ ഒരു യുവാവിൻ്റെ അടുത്ത് ഒരു സന്യാസിനി വന്നു. അപ്പോൾ ആ യുവാവിൻ്റെ വീട്ടിലൊരു മനോഹരമായ ഒരു കേജിൽ ഒരു തത്ത കിടക്കുന്നു. സന്യാസിനി വന്ന് ആ തത്തയെ പറത്തി വിട്ടു. അപ്പോൾ ആ യുവാവ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, ചോദിച്ചു, ഞാൻ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നൊരു സംഭവത്തിനെയാണ് ഞാനിതിനെ വളർത്തിക്കൊണ്ട് വന്നത്, നിങ്ങൾ എന്തിനാണ് അതിനെ പറത്തി വിട്ടത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ ഇഷ്ടം കൂടുതലുകൊണ്ടാണ് അതിനെ ഞാൻ പറത്തി വിട്ടത്. കാരണം നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥത എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമെന്ന് വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്ത് യാതൊരു ഫ്രീഡവും കൊടുക്കാതെ നമ്മൾ വെച്ചാൽ അതിൽ നമുക്ക് അത് നമുക്കൊരു ഇഷ്ടം കൊണ്ടല്ല, നമ്മുടെ ആക്കണം, നമ്മുടെ സ്വാർത്ഥത കൊണ്ടാണ് നമ്മളതിനെ ഇങ്ങനെ അടുക്കി വാടുന്നത്. അതിന് വേണ്ടതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിനെ അടുക്കി വെച്ചേക്കുവാണ്. അവിടെയല്ല സ്നേഹം വരുന്നത്, അവിടെയല്ല ദീപമായ സ്നേഹമുള്ളത്. നേരെ മറിച്ച് അതിനെ പറത്തി വിടുക. നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിച്ചേരും. ഇതാണ് നമ്മൾ മനസ്സിൽ ഒരു ഇമോഷണൽ ബാലൻസ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ കണ്ടിട്ട് പല ബന്ധങ്ങളും, നമ്മൾ മക്കളെ വളർത്തും എന്നിട്ട് പറയും എന്നെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നതെന്ന്. നമ്മൾ ചിന്തിക്കണം അവർക്കൊരു ഫ്രീഡം കൊടുക്കുക, അവർക്കും ഉണ്ട്. അവരൊരിക്കൽ ഫാദറാവും, അവർക്ക് മക്കളുണ്ട്. അവർ നമ്മളെ നോക്കരുതെന്ന് അല്ല പറയുന്നത്, പക്ഷേ അവർക്ക് നമ്മൾ ഓവറായിട്ട് ഒരാൾക്കും ബേർഡൻ കൊടുക്കരുത്, പ്രതീക്ഷ വെക്കരുത്. ഒരു കോൺഷ്യസ് ഡിറ്റാച്ച്മെൻറ്റ് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം. നോക്കിയാൽ നന്ന് എന്നുള്ള ഒരു കോൺഷ്യസ് ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ആ ഒരു ബന്ധം ഒത്തിരി മനോഹരമായിരിക്കും, അത് നിലനിൽക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു.